പുട്ടുപൊടി, ഉപ്പ്, ചെമ്പാവിന്റെ പുട്ടുപൊടി, തേങ്ങ. കോന്നിയൂർ കിച്ചണിൽ അങ്ങനെ ആദ്യത്തെ റെക്സി സ്പെഷ്യൽ ചക്കപ്പഴ പൂട്ടായിരിക്കും. അല്ല, കോന്നിയൂർ കിച്ചൻ നമ്മുടെ ചാനലിനകത്ത് നീ എന്തെങ്കിലും വെച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ, ആര് പറഞ്ഞില്ലോ? വെച്ചോ വെച്ചോ. ഇനി എന്തോ കിട്ടി ഒരാള് കൊണ്ടുവന്ന. ഓ, എന്താ പുട്ട? പഴത്തിന്റെ പുട്ട, ചക്കപ്പഴം പുട്ട്. എനിക്കറിയത്തില്ല, ഞാൻ പറഞ്ഞുതരാം. പറയണ്ട, നീ ഉണ്ടാക്കിയാ മതി. ഞാൻ പറഞ്ഞുതരാം. ഞാൻ എന്താ ചെയ്യണ്ടേ? അല്ല, ക്ലീൻ ആക്കി, ചക്ക ക്ലീൻ ആക്കി വെക്കാനാ. എനിക്കറിയത്തില്ല. തേങ്ങ എടുത്ത് വെളി വെക്ക, പിന്നെ അരിപ്പൊടി, അല്ലാതെ ഞാൻ കഴിച്ചിട്ടില്ല. ഞാൻ കഴിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ കുളിച്ചിട്ട് വാ, നമുക്ക് ചക്കപ്പൊട്ട് അല്ലേ. സൗമ്യ എന്നാ? സൗമ്യ നാട്ടിൽ നിന്നുണ്ടെന്ന്. ഓക്കെ, അപ്പൊ ഞാൻ പൊളിച്ച് വയ്ക്കാം. ഓക്കെ, പാതിരാത്രിയായി. അപ്പൊ ചക്കപ്പുട്ട് ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ. ചക്കപ്പഴം കൊണ്ട് പുട്ടുണ്ടാക്കാൻ പോകും കേട്ടോ. അപ്പൊ അവൾ ഉണ്ടാക്കാന്ന് പറഞ്ഞപ്പോ നമുക്കിതൊന്ന് അവൾ കുളി കഴിഞ്ഞ് ഒരുവിടുത്തൊന്ന് ക്ലീൻ ചെയ്ത് വയ്ക്കാം. വാ. എടി, മൊത്തം എടുക്കണോ? കുറച്ചെടുക്കാം, കുറച്ച് മതി അല്ലേ. അന്നൊക്കെ ഞങ്ങൾ അടിപൊളി ചക്കപ്പഴം. ഓക്കെ, ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ. സൂപ്പർ സൂപ്പർ. നാട്ടിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് ചക്ക. പക്ഷെ നമുക്ക് ഈ ചക്കയൊക്കെ ഇവിടെ കിട്ടുന്ന ഭയങ്കര ഡിമാൻഡാണ് കേട്ടോ. മുടി ഇങ്ങനെ നടക്കുന്നില്ലൊന്നും പറയണ്ട, കുളി കഴിഞ്ഞിട്ട് മുടി ഉണങ്ങാനിട്ടേക്ക് കേട്ടോ. ഇവിടെ ഇത്രയും ചക്കയ്ക്ക് എങ്ങനെ പോയാലും നാട്ടില് 250 രൂപ വില ഇവിടെ വരുന്നുണ്ട്. ഇത്രയും സാധനത്തിന് 250 രൂപ വില വരും. അപ്പൊ നമുക്കൊരു ഇത്രയും ചക്ക കൊണ്ട് തന്നില്ലേ, അടിപൊളി. നാട്ടിലാണെന്നും വലിയ ഡിമാൻഡ് ഇല്ല. അപ്പൊ ഇത്രയും അങ്ങോട്ട് ഇത്രയും മതിയായിരിക്കാം, ചോദിക്കാം. അല്ല, നമ്മുടെ ബാക്കിയുള്ള എടുക്കാം. നമുക്കൊന്ന് കുരുവൊക്കെ ഒന്ന് കളഞ്ഞ് ഞാൻ എടുക്കട്ടെ കേട്ടോ. ഇത് അരി വാങ്ങാം കേട്ടോ, ചെറുതായിട്ടൊക്കെ കേട്ടെ. ഓക്കെ ഓക്കെ, നമുക്ക് ഇത്രയും ഉണ്ട് കേട്ടോ. ഓക്കെ, ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. എനിക്കറിയത്തില്ല, നീ വെച്ചോളാം കേട്ടോ. നോക്കുവാ, കഴിക്കുമെന്നോ? ഞാൻ കഴിച്ചില്ല. പിന്നെ ഞാൻ ചകലി എടുത്തിരുന്നു. ഇങ്ങനാണോ അരിയുന്നേ? എനിക്കറിയത്തില്ല കേട്ടോ, നീ വെച്ചാണോ? ഞാൻ പറഞ്ഞുതരാം. ഇന്നത്തെ ഷെഫ് റെക്സി, റെക്സി സ്പെഷ്യൽ ചക്കപ്പഴ പുട്ട്. എനിക്കറിയാം, ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ. എനിക്കറിയത്തില്ല. ഓക്കെ, നല്ല പറയുന്നു. അപ്പൊ നീ ഉണ്ടാക്കി തരിക, ഞാൻ ഇത്രയൊക്കെ ചെയ്തുതരാം. ഓക്കെ, ഞാൻ അപ്പഴത്തെ ഡ്രസ്സൊക്കെ മാറിയിട്ട് വരാം. തേങ്ങ അവിടെ എടുത്തു വരും. മതിയേ? ഞാനിപ്പം പോയി ഡ്രസ് മാറി. ഞാൻ കൂടെ മുടി അഴിച്ചിട്ടേക്കും, മുടിയൊക്കെ കിട്ടിട്ടോ. കഴി കിട്ടില്ലേ, എണ്ണ തേക്കണം അല്ലേ. ഓക്കെ, ഓക്കെ ആയോ? ചക്കപ്പുട്ടായോ? റെഡി ആയോ? ആ, പുട്ട് റെഡി ആയല്ലോ. എന്തൊക്കെയാ പരിപാടി? പുട്ടുപൊടി എടുത്തു,
അപ്പൊ പുട്ടിന് നനയ്ക്കുക. പറ ഉറക്ക പറ നീ ഇന്നത്തെ ഷെഫ്. ആ പുട്ടുപൊടി, ആ ചെമ്പാവിന്റെ പുട്ടുപൊടി, തേങ്ങ, തേങ്ങ അങ്ങനെ ഇതാന്ന പാകം. ഇത് കൊറേ ഉണ്ടല്ലോ, രണ്ടു ദിവസം തിന്നാ തീരുമോ? നാലു പേർക്ക് വേണ്ടേ? ആണ് പുട്ട് തിന്നാത്തവരെയൊക്കെ തീറ്റിക്കോ. കോന്നിയൂർ കിച്ചണിൽ അങ്ങനെ ആദ്യത്തെ റെക്സി സ്പെഷ്യൽ ചക്കപ്പഴ പൂട്ടായിരിക്കും. അല്ല, കോന്നിയൂർ കിച്ചൻ നമ്മുടെ ചാനലിനകത്ത് നീ എന്തെങ്കിലും വെച്ചിട്ടുണ്ടോ? ആര് പറഞ്ഞില്ലെന്ന്? വെച്ചോ വെച്ചോ. ഇനി എന്തോ ഇട പുട്ടുടം വേണോ? എന്തോ ചില്ലിട്ടോ? ആ ഉണ്ട്, ചില്ലിട്ടിട്ടുണ്ട് അല്ലേ. ഹരിശ്രീ അശോകൻ പുട്ടു പുഴുങ്ങിന്റെ കൂട്ടാവല്ലേ. ആണോ? തേങ്ങ ഇട്ടു, ചക്കപ്പഴം, ആ ചക്കപ്പഴം, ഓക്കെ, തേങ്ങ. അപ്പൊ ആദ്യമായിട്ട് പറയാം, പുട്ടുവളം, ചില്ലിടുക, തേങ്ങ ഇടുക, ചക്കപ്പഴം ഇടുക, പിന്നെ പുട്ടുപൊടി ഇടുക. അങ്ങനെ ലെയർ ലെയർ ആയിട്ട് പുട്ട് ഊറ്റി നിറയ്ക്കുക, അതല്ലയോ? ഓക്കെ ഓക്കെ. തീ കത്തിക്കട്ടെ? കഴിയില്ലേ? ഓക്കെ, അത്രയും നിറച്ച് വേണം. ചെറുതായിട്ട് അത്രേ ഉള്ളൂ. ആയോടി ആവി വന്നാ? പുട്ടിനാവി വന്നു, ആവി വന്നു. എടുക്കണോ? ഞാൻ എടുക്കണോ? ഞാൻ എടുക്കാം. വെറുതെ കൈ പൊള്ളിക്കണ്ട, ഞാൻ എടുത്തേരാം. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് പുട്ട് റെഡി. മുട്ടീന്ന് നമുക്ക് അങ്ങോട്ട് കുത്തി കൊടുക്കുക. ആ അടിപൊളി, അടിപൊളി, അടിപൊളി. ഇതെന്താ മെയിൻ പ്രശ്നം എന്ന് ഞാൻ പറയട്ടെ. ഏ പിന്നെ ഈ ചില്ലിട്ടതിന് ശേഷം തേങ്ങ, തേങ്ങ ഇട്ടതിന് ശേഷം കുറച്ച് പൊടി ഇടണമായിരുന്നേ, എന്നിട്ട് ചക്ക വെക്കണം. അങ്ങനെ ഇടാം. അപ്പൊ ഇനി അടുത്ത പ്രാവശ്യം അങ്ങനെ കേട്ടോ. ഓക്കെ, ഞാൻ ഇടാം. ഓക്കെ, തേങ്ങ. നീ ചക്കപ്പഴമല്ലേ ഇട്ടെ? ഞാൻ ചക്കപ്പഴമല്ല, ഞാൻ പുട്ടുപൊടി ഇടാൻ പോകുന്നത്. പുട്ടുപൊടി തേങ്ങ വീണ്ടും നമ്മൾ പുട്ടുപൊടി കുറച്ച് അരിപ്പൊടി മോളിൽ നമുക്ക് തേങ്ങ പോരെ, ഇത്രയും മതി. അത് പോതെ നമ്മള് പാവങ്ങള് പുട്ടുണ്ടാക്കുന്നതിന്റെ പാവങ്ങൾ നമ്മുടെ കാര്യം ഒന്നും ഇല്ല. ഓക്കെ, നമുക്ക് നോക്കാം, അടുത്ത നോക്കാം, അടുത്ത് നോക്കുന്നു, റെഡി ആക്കാം. ഓക്കെ, അതിനാവി വരട്ടെ, തീ കൂട്ടി വയ്ക്കാം. ഓക്കെ, ആ തീ 11:30 വന്നിട്ട് പുട്ട് തിന്നാനെ കൊണ്ടുള്ള ഒരു ആഗ്രഹം. 12 തോന്നുന്നു. എന്തായി? ആ നമ്മുടെ പുട്ടിന്റെ ആവി വന്നിട്ടുണ്ട്. കോന്നിയൂർ സ്പെഷ്യൽ പുട്ട് പ്രേക്ഷകരെ, നിങ്ങൾ പറയണ ഈ പുട്ടാന്ന്, ഈ പുട്ടാന്ന് നല്ലതാണ് കേട്ടോ. നിങ്ങൾക്ക് എന്റെ ഫ്രണ്ട്സ് അല്ല എന്റെ ഇത് റെക്സി സ്പെഷ്യൽ കേട്ടോ. ഇത് എന്തുമായി തീരുമോ? പോരട്ടെ 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 പോരട്ടെ. അയ്യോ, ചക്കയൊന്നും കൂടുതലില്ല, രണ്ട് ഒന്നേ രണ്ട് ചക്ക, നിന്റെ അതിനകത്ത് രണ്ടേ ഉള്ളു ചക്ക. അടിപൊളി. ഓക്കെ.
കിട്ടാ മതി. ആത്മവിശ്വാസം കൂടുതലുള്ളവര് ചക്കപ്പഴം കൂടുതലുണ്ട് എല്ലാം. ഞാൻ അടുത്ത് നീ ഉണ്ടായിരിക്കും. ബാക്കി നാളെ ബാക്കി ചക്കൊക്കെ ഉണ്ടാക്കും. മമ്മി ഉണ്ടാക്കാൻ കേറിയപ്പോ അവസാനം ആറ് തലയിലായി എന്റെ തലയിൽ. ഞാനെല്ലാം റെഡിയാക്കി തന്നില്ലേ? ചക്കപ്പഴം തീരാൻ പോകട്ടോ. ചക്കപ്പഴം തീർന്നു. അരിപ്പൊടി, മണ്ടയ്ക്ക് കുറച്ച് തേങ്ങ. ഇത് നമുക്ക് അരിയിലേക്ക് കൊടുക്കാം കേട്ടോ. വലിയ പുട്ട്, ചൂട് വലിയ കുറ്റി വേണമായിരുന്നില്ലേ? നമുക്ക് നിറയ്ക്കാനൊക്കെ അങ്ങനെ നമ്മുടെ ഫൈനൽ പുട്ട്. ചൂടുണ്ട് ചൂടുണ്ട് ചൂടുണ്ട്. അപ്പം നിന്റെ പുട്ടിനെ സപ്പോർട്ട് കൊടുക്കാൻ പോവാ കേട്ടോ. പൊട്ടിയ പുട്ടിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ പോവാണ്. ഇതിന്റെ സ്ഥിതി എന്തുമായി തീരുമോ? വെരി ഗുഡ്, നൈസ് 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 നൈസ്, അടിപൊളി പുട്ട്. അങ്ങനെ നമ്മുടെ പുട്ട് റെഡി. ഞാനുണ്ടാക്കിയ പുട്ട് വാ മക്കളെ കഴിക്കാൻ. മല്ലിനൊക്കെ ഓടുന്ന അങ്ങനെ നമ്മുടെ പുട്ട് റെഡി. അലീനക്കാണെങ്കിൽ അലീനക്കാണെ വീഡിയോയ്ക്ക് അത് വരുന്ന ഭയങ്കര മടിയാ കണ്ടോ. നിങ്ങൾ അലീന ക്യാമറ കണ്ടോ, ഇതാണ് ഇപ്പം നമ്മൾ പിന്നെ നമ്മൾ ഇപ്പം ക്യാമറ അങ്ങോട്ട് കൈമാറുന്നതായിരിക്കും. അങ്ങനെ പുട്ട് റെഡി. എന്തു ചെയ്യാ നമ്മുടെ പുട്ട് അപ്പം പിന്നെ ഇങ്ങനെ റെഡി ആയിട്ടിരിക്കുകയാണ്. അയ്യോ വന്നേ പറഞ്ഞു തരട്ടെ, വന്നേ 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 ആൾക്കാരെ ഒന്ന് പരിചയപ്പെടുത്തട്ടെ എന്തൊക്കെ പുട്ടാന്നുള്ളത്. പിടിക്കൂ. അപ്പോ രാത്രി 11:30 ആയപ്പോൾ ഊട്ടി കഴിഞ്ഞ് വന്നപ്പോ താമസിച്ചു കേട്ടോ, അതുകൊണ്ടാണ്. അപ്പൊ ചക്കപ്പഴം കിട്ടി, എന്നാ ചക്കപ്പുട്ട് ഉണ്ടാക്കി കഴിക്കാം എന്ന് വിചാരിച്ചു. എന്തായാലും ഞാൻ ഇതിനു മുമ്പ് കഴിച്ചിട്ടില്ല, സോറി കഴിച്ചിട്ടില്ല, സത്യമാണ്. നിങ്ങൾ പിന്നെ ഇത് കഴിച്ച് ജീവിച്ചാണ്ട് കുഴപ്പമില്ല. എന്നിട്ടേ ഞാനേ ഈ പുട്ട് ഞാൻ ആദ്യം ഉണ്ടാക്കിയിട്ടില്ല. ഏതൊക്കെ പുട്ടാ നല്ലത്? ഇങ്ങനെ ഓടിഞ്ഞു കിടക്കും. ഇതാണ് റെക്സി പുട്ട് ഫസ്റ്റ്. ഇത് പപ്പ, ഇത് പപ്പ, ഇത് മമ്മി മമ്മി. അല്ലല്ല, ഇതെല്ലാം ഞാനാ. ഇങ്ങോട്ട് നീക്കിപ്പം മാറിയത്. അപ്പൊ ശരി, അങ്ങനെ നമ്മുടെ പുട്ട് റെഡി. അപ്പം ഏത് പുട്ട് വേണം? എന്റെ പുട്ട് അത് മതി. ഈ പുട്ട് മതി. പിന്നെ ഒരു പുട്ട് കഴിക്കാൻ എനിക്ക് ഇത്ര പാട്. പൊടിയുമല്ലോ. പൊട്ടിയില്ല പൊട്ടിയില്ല. അല്ലെങ്കിൽ ഏത് പുട്ട് വേണം? ഏതേലും മതി. ചക്കപ്പഴം കൂടുതലുള്ളത് വേണോ കുറവുള്ളത് വേണോ? കൂടുതൽ കൂടുതൽ. അയ്യോ സന്തോഷം നോക്കി. ഓക്കെ, അപ്പം അതിലേക്ക് ചക്കപ്പഴം കൂടുതലുള്ളത്. നിനക്ക് പെടലി ഒടിഞ്ഞ പുട്ട് വേണോ? തേങ്ങ ഞാൻ തരത്തില്ല, പോണിച്ച.
അങ്ങനെ നമ്മുടെ നീ ഇപ്പൊ അപ്പടം വിളിച്ചില്ലായിരുന്നു, അതിന് വിളിച്ച് എനിക്ക് വേണ്ട കഴിച്ചു നോക്കടാ, കൊള്ളാമെന്ന് നോക്കടാ. എനിക്ക് പപ്പടം ഒന്നും വേണ്ട, ഇപ്പൊ തന്നെ വായി വെള്ളം നിറഞ്ഞിരിക്കുകയാണ്. സൂപ്പർ കേട്ടോ, പാസ്സാട്ടോ. ഈ ബുദ്ധി നമുക്ക് നേരത്തെ പോയില്ലല്ലോ. അപ്പൊ നാളെ നമുക്ക് ചക്കപ്പഴം കൂട്ടാണ് കേട്ടോ. ഇതിനകത്ത് ചക്കപ്പഴം കുറവാണ്, അതിന് കുഴപ്പമില്ല, അതിനകത്ത് ഇച്ചിരി അടിച്ചു മാറ്റാം. അടിപൊളി സാധനം കേട്ടോ, എല്ലാവരും ഉണ്ടാക്കുന്ന. പക്ഷെ ഞാൻ അതുമായിട്ട് കഴിക്കാം, ആണെങ്കിൽ ആരോടും ഇങ്ങനെ പറഞ്ഞു കേട്ടാലും അടിപൊളി പുട്ട. അപ്പൊ പെട്ടെന്ന് ഞാൻ നമ്മൾ വിചാരിച്ചു ഡ്യൂട്ടി കഴിഞ്ഞപ്പോ ഇപ്പൊ ബന്ധപ്പെട്ട ചക്കപ്പഴത്തിന്റെ മണം. ഇത് ചെമ്പാവിന്റെ, ഇത് എന്തായാലും നല്ല പുട്ടാ കേട്ടോ. അപ്പൊ ഞങ്ങൾ കഴിക്കട്ടെ. അപ്പൊ പെട്ടെന്ന് ഒരു വീഡിയോ എടുക്കണമെന്ന് തോന്നി, അങ്ങനെ ഒരു വീഡിയോ എടുത്തു. ചുമ്മാ ഒരു രസം, ഒരു വീഡിയോ എടുത്തു ഷെയർ ചെയ്യുന്നുള്ളതേ ഉള്ളൂ അല്ലേ, അപ്ലോഡ് ചെയ്യുന്നതേ ഉള്ളൂ. അപ്പൊ നമ്മൾ പുട്ടൊക്കെ കഴിക്കട്ടെ. അല്ലിന്റെ വെയിറ്റിംഗിലാണ്, കട്ട വെയിറ്റിംഗിലാണ്. ചക്കപ്പഴം അതിനകത്ത് കൂടുതലുണ്ട്, ഞാൻ അതിനകത്ത് ഇത്തിരി എടുക്കും. പിന്നെ അപ്പം നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ, അതെ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു, നീ പറ, നീ പറ, നീ ആയിരുന്നു ഇന്നത്തെ ഷെഫ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ പുട്ട് ചക്കപ്പുട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പം വീണ്ടും കാണുന്നവരെ സൈനിങ് ഔട്ട്. അപ്പൊ ശരി, നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനൽ കയറി സബ്സ്ക്രൈബ് ചെയ്യണം, നമ്മുടെ വീഡിയോ ഷെയർ ചെയ്യണം. ഓക്കെ, നമ്മുടെ പഴയ വീഡിയോസ് ഒക്കെ കയറി കാണണം. ഓക്കെ, അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വിടുന്നതിന് വരെ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു ന്യൂസ് സൈനിങ് ഔട്ട്. അലീന ക്യാമറമാനുണ്ട്, ഫ്ലെക്സി അപ്മേയർ, മനു, ബൈ ബൈ.